നമസ്കാരം. നമ്മളിന്ന് ഒറ്റൈൻ്റെ ബീച്ചിൽ നിന്ന്, അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ബീച്ചിൽ നിന്ന് നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കാണാൻ ഇടയായി. അപ്പം അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. വലിയ സംഭവവും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ എന്നാലും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ നോക്കുമ്പോൾ രാജാ റിസോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് തൊട്ടടുത്തുണ്ട്. അപ്പോൾ ആ കുറച്ച് ഫോറിനേഴ്സ് ഒരു 3 പേരുണ്ട് അവർ ടോട്ടൽ. അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ ചെന്നത്. ചെന്ന് നോക്കുമ്പോൾ അവർ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ എടുത്തിട്ട് അവരുടെ വേസ്റ്റ് ബിന്നിലായ അതിനകത്ത് ശേഖരിക്കുകയാണ്. പ്ലാസ്റ്റിക് കയറും പ്ലാസ്റ്റിക് കുപ്പികളാണ്. അപ്പോൾ എന്താണെന്നുള്ളത് ഏകദേശം നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം അവരത് ക്ലിയറ്റ് ചെയ്യാണ്. കാരണം അവരുടെ റിസോർട്ടാണ് ആ കാണുന്നത്, ആ ഓല മേഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ബാക്കിലാണ് റിസോർട്ട്. അപ്പോൾ ഞാൻ എന്താണ് അവരുടെ അടുത്ത് കാര്യം എന്ന് ഞാൻ തിരക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കയറുകളും ഉണ്ട്, അപ്പോൾ ഇത് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫോറിനേഴ്സാണ്, ഞങ്ങൾ ഇവിടെ ടൂറിസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ പോവും, പക്ഷേ നിങ്ങളെല്ലാവരും ഇത് ക്ലീൻ ചെയ്തിടണം, ഇങ്ങനെ ഒരു കാരണവശാലും ഇടാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞതെന്ന് എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക്കുകൾ അവരെടുത്ത് കളയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ മാക്സിമം പ്ലാസ്റ്റിക് കുപ്പികളും മറ്റുള്ള കാര്യങ്ങളും കടലിലേക്ക് എറിയാണ്ടിരിക്കുക എന്നുള്ളതാണ് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അവർക്കിത് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാരണം അവർ ഫോറിനേഴ്സാണ്, അവർ റിസോർട്ടിൽ പൈസ കൊടുത്തിട്ടാണ് എന്ത് അവർ വന്ന് താമസിക്കുന്നതും ബാക്കി എൻജോയ് ചെയ്യണതും. അപ്പോൾ രാവിലെ ഒരു ഏകദേശം 6 മണി ഒക്കെ ആയിട്ടുണ്ട്, നമ്മൾ നടക്കാൻ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്താണ് എന്ത് അവരിത് ചെയ്യേണ്ടി കണ്ടത്. അപ്പോൾ അവരും നടക്കാൻ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നടക്കാൻ ഇറങ്ങിക്കുമ്പോൾ ഈ വേസ്റ്റ് ബിന്നൊന്നും അവർ റിസോർട്ടിന് കൊടുക്കുന്നില്ല കേട്ടോ. ഓൾറെഡി അവിടെ 2 വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ കവറുകളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ കവറുകളിലാണ് എന്ത് അവരത് ശേഖരിച്ച് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവയ്ക്കണം. മാക്സിമം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇപ്പോൾ നമ്മൾ കളയാണ്ടിരിക്കുക. ഇപ്പോൾ നോക്കിക്കോ, 3 പേരാണ് അവർ ടോട്ടൽ ഉണ്ടായത്. 2 പേരവിടെയും ഒരാൾ ഇവിടെയും അവർ ചെയ്യും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അവരുടെ അടുത്ത് പെർമിഷൻ കൂട്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അവരോട് പറഞ്ഞു, ഞാൻ യൂട്യൂബിൽ ഇടുന്നു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ചെയ്തു, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഇടാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇടേണ്ടത് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മാക്സിമം കടലിലേക്കും പുഴയ്ക്കും വിളിച്ചിരണ്ടിരിക്കുക ജീവജാലങ്ങൾക്കും മറ്റുള്ളതൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല, പ്ലാസ്റ്റിക്കില്ലാണ്ട് ജീവിക്കാനും പറ്റില്ല. എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചൂണ്ടിടാൻ പോകുമ്പോഴും നമ്മൾ ആ ബോട്ടിൽ തിരിച്ച് കൊണ്ടുവരാറുണ്ട്. നന്ദി.